ചില ഡയറക്ടേഴ്സിന് കിഡിലൻ സിനിമ എന്ന് പറയാൻ ഒരു സെക്ഷൻ ഉണ്ടാവും, ഡീസെൻറ്റും കുഴപ്പമില്ല എന്ന് പറയാൻ മറ്റൊരു സെക്ഷൻ ഉണ്ടാവും, പിന്നെ ഇഷ്ടമല്ല മോശമാണ് എന്ന് പറയാൻ മറ്റൊരു സെക്ഷനും ഉണ്ടാവും. എനിക്ക് സുകുമാർ അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പുഷ്പ ദ റൈസ് എന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മദർ സെൻറ്റിമെൻറ്റും അയാളുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ സിനിമയിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടാഗണിസ്റ്റിനോട് ഏതെങ്കിലും കാര്യത്തിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ പാർട്ടാണ്. ചെരിവ് വരുന്ന സീനും അച്ഛൻ കൊടുത്ത മാല പൊട്ടിച്ചു കൊണ്ടുപോകുന്ന സീനൊക്കെ പ്രസൻറ്റേഷൻ വൈസ് നല്ലതായിരുന്നു. പിന്നീടുള്ളത് ഫാദ് ഫാസിലെ പോർഷൻസ്. ബൻവർ ശിഖാവത്ത് എന്ന ക്യാരക്ടറായിട്ടുള്ള ഇൻട്രൊഡക്ഷനും ആ പോലീസ് സ്റ്റേഷൻ സീനൊക്കെ കൊള്ളാമായിരുന്നു. അപ്പോഴാണ് സിനിമയിൽ അതുവരെ പോകാത്തൊരു ഹീറ്റ് അനുഭവപ്പെട്ടത്. മേൽപ്പറഞ്ഞതും ഇതും മാത്രമാണ് എനിക്ക് സിനിമയിൽ വർക്കായതും. വിക്രം വേദയിലും മാധവൻ പറയുന്ന പോലെ നിനക്കൊക്കെ ഒരേ കഥയല്ലേ, അത് ചെയ്ത് ഇത് ചെയ്ത് വലിയയാളായി, അതേ കഥയല്ലേ ഇതൊക്കെ കുറേ കണ്ടിട്ടുള്ളത്. പക്ഷേ കഥ റൂട്ടീനായ ഒന്നാണ് എന്നതല്ല എനിക്കിവിടെ തോന്നിയ പ്രശ്നം. ഈ സിനിമയുടെ എഴുത്ത് ഭയങ്കര ഡ്രൈ ആണ്. കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സെഗ്മെൻറ്റ് പോലും ഈ സിനിമയിൽ ഇല്ല. ഒരു എക്സെപ്ഷൻ പറയാനുള്ളത് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അത് ഒഴിച്ചു നിർത്തിയാൽ എനിക്കിതിൽ വേറൊരു ഹൈലൈറ്റിംഗ് ആയ ഒരു സംഭവം എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. സാൻഡൽവുഡിൻ്റെ സ്മഗ്ലിംഗ് പാർട്ടാണെങ്കിലും അത് വെച്ച് പുഷ്പ എന്ന കൂലിക്കാരൻ സിൻഡിക്കേറ്റിലെ നമ്പർ വൺ പേഴ്സൺ ആവുന്ന ക്യാരക്ടർ ആർക്കാണെങ്കിലും രണ്ടിലും കാര്യമായ ഡെവലപ്മെൻറ്റ് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് ഈ സിനിമ മോശമായി തോന്നിയതിൻ്റെ മറ്റൊരു കാരണം ഇതിൻ്റെ റൺ ടൈമാണ്. 3 മണിക്കൂറിനടുത്ത് റൺ ടൈം ഉള്ളൊരു സിനിമ, അതിൻ്റെ ഒപ്പം വീക്കറായൊരു സ്ക്രീൻ പ്ലേ. ഇത് പലപ്പോഴും കല്ലുപടി തോന്നുന്നൊരു കോമ്പിനേഷനാണ്. സിനിമ ബാഡായി തോന്നുന്നത് പിന്നെയും നോക്കിയാൽ, പക്ഷേ അതൊരു ലോങ്ങർ റൺ ടൈമിലാണെങ്കിൽ ഡൈജസ്റ്റ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതേ സെയിം പ്രശ്നമാണ് കിങ് ഓഫ് കൊത്ത, ഗോഡ്, സാഹ പോലെയുള്ള സിനിമകളോടും എനിക്ക് ഉള്ളത്. കുറച്ച് സമയം എടുത്ത് മടുപ്പിക്കുന്നതും നല്ല സമയം എടുത്ത് മടുപ്പിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുതന്നെയാണ് പുഷ്പയുടെ പ്രശ്നം. സുകുമാറിൻ്റെ മിക്ക സിനിമകളിലും ഉള്ള പ്രോബ്ലം റൊമാൻസാണ്. ഈ കാര്യം കൊണ്ട് തന്നെ ആര്യ ആൻഡ് ആര്യ 2 എനിക്ക് തീരെ താല്പര്യമില്ല. നാനോക്കിടനയിൽ അത് വർക്കായിട്ടുണ്ട്. നിനക്ക് പറയുന്നതുപോലെ ആ സ്ക്രീൻ പ്ലേയിൽ ബാക്കി സെഗ്മെൻറ്റ്സ് നീങ്ങണമെങ്കിൽ ഈ പാർട്ടിൻ്റെ ആവശ്യമുണ്ട്. അത് കാരണം ടോളറബിളാണ്. 100% ലവിലും ചില ക്രിഞ്ച് സീനൊക്കെ ഉണ്ട്, പക്ഷെ സിനിമ എൻറ്റയർലി അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ പുഷ്പ ഒന്ന് നോക്കുന്നതിന് 1000, ഒരു ഉമ്മയ്ക്ക് 5000, എന്നെ ഒന്ന് കൂടെ കെടുത്തുമോ, ഇമ്മാതിരി ക്രിഞ്ച് സ്റ്റഫ്, ഇമ്മാതിരി എഴുത്തും എഴുതിയിട്ട് ഒരു ക്യാരക്ടറിനെ തന്നെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 2007 ഒരു സുകുമാർ ചിത്രമാണ് ജഗടം. ഈ സിനിമ അത്ര ഗ്രേറ്റ് ഒന്നുമല്ല, പക്ഷെ എനിക്ക് വർക്കായിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ റീസൺസ് പറയാം. അതുവരെ ചുമ്മാ കണ്ടിരിക്കാം, ഹീറോയെ എലവേറ്റ് ചെയ്യുന്ന സീൻസ് ഉണ്ട്, പക്ഷെ മിക്കപ്പോഴും സംഭവിക്കുന്ന പോലെ ഇതിലെ റൊമാൻസും പോരാ. പക്ഷെ ഈ സിനിമ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫൈനൽ ആക്ടാണ്. പ്രൊട്ടാഗണിസ്റ്റിനോട് പെട്ടെന്ന് കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വെച്ച് ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവന്ന് സിനിമയെ അവസാനിപ്പിക്കുമ്പോഴാണ് ജഗടം എനിക്ക് വർക്കായത്. ആൻഡ് ഇതുപോലത്തെ ഒരു സംഭവം എനിക്ക് പുഷ്പയിൽ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും വെച്ച് പ്രൊട്ടാഗണിസ്റ്റിനോട് കണക്റ്റഡ് ആയിട്ട് പിന്നീട് വരുന്ന സെഗ്മെൻറ്റ്സ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമയെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എലമെൻറ്റ് എനിക്കിതിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പുഷ്പ എനിക്ക് വർക്കാവാതിരുന്നതും. പുഷ്പ ദി റൈസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ബൈ ഗൈസ്.